Hello everyone, welcome back to my YouTube channel Accounting Lesson. My name is Shyam Kumar. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട നാലാമത്തെ ചാപ്റ്ററാണ്. കഴിഞ്ഞ ഓൾറെഡി തേർഡ് ചാപ്റ്ററിൽ നമ്മൾ സ്പ്രെഡ്ഷീറ്റ് ഏത് രീതിയിലാണ് ഒരു ബിസിനസ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാൻ പറഞ്ഞു. കുറച്ച് കുട്ടികൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എങ്കിലും നിങ്ങൾക്കും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്ത് തരം സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ മറക്കരുത്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് ഗ്രാഫ്സ് ആൻഡ് ചാർട്ട് ഫോർ ബിസിനസ് ഡേറ്റ. നമുക്ക് ബിസിനസ് ഡേറ്റകൾ ദാറ്റ് ഈസ് അക്കൗണ്ടിംഗ് ഡേറ്റകൾ ഒരു ഗ്രാഫിലൂടെ അല്ലെങ്കിൽ ഒരു ചാർട്ടിലൂടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. എന്ത് ആവശ്യത്തിനാണ് റെപ്രസെന്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് എന്ത് ചെയ്യുന്നു ന്യൂമറിക്കൽ ടേംസ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഒരു ടെക്സ്റ്റ് ടേംസിലുള്ള കാര്യങ്ങളല്ല റീഡ് ചെയ്തുകൊണ്ട് അത് ഡിസിഷൻ മേക്കിംഗിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു സെയിം ഡേറ്റകൾ എന്ത് ചെയ്യുന്നു പല ഒരു ചാർട്ട് രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് രൂപത്തിലോ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് കണ്ടതിന് ശേഷം വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു ഡിസിഷൻ മേക്കിംഗിലോട്ട് എത്താൻ സാധിക്കുന്നു. സോ അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ബിസിനസ് ഡേറ്റകള് ഗ്രാഫിലൂടെയും ചാർട്ടിലൂടെയും റെപ്രസെന്റ് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട് പ്ലസ് ടു കോമേഴ്സിന്റെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം നമുക്കിവിടെ ഒരു 5 കണ്ടന്റുകളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്കിലും ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ഗ്രാഫ് അല്ലെങ്കിൽ എന്താണ് ചാർട്ട് ടൈപ്സ് ഓഫ് ഗ്രാഫ് ആൻഡ് ചാർട്ട് ഏതൊക്കെയാണ് ദെൻ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഗ്രാഫ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ബേസിക്കലായിട്ടുള്ള കമ്പോണൻസുകൾ ഏതെല്ലാമാണ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഗ്രാഫ് ചാർട്ട് യൂസ് ചെയ്തുകൊണ്ട് ഉള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് എന്താണ് ഗ്രാഫ്സ് എന്താണെന്ന് നോക്കാം. ദാൻ ഇവിടെ പറയുന്നത് എന്താണ് ഗ്രാഫ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഗ്രാഫ് ഈസ് എ ഡയഗ്രാം. ഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഡയഗ്രാം ആണ് ഒരു പിക്ചർ ആണ്. എന്താണ് ഷോയിങ് ദ റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പിക്ചോറിക്കൽ അല്ലെങ്കിൽ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനാണ് നമ്മളിവിടെ ഗ്രാഫ് എന്ന് അറിയപ്പെടുന്നത്. പിന്നെ സെക്കൻഡ് വൺ ഇവിടെ പറയുന്നത് എന്താണ് ചാർട്ട്. ദാറ്റ് ഈസ് ഗ്രാഫ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നോക്കി കാണേണ്ടത് എന്താണ് ചാർട്ട്. ചാർട്ട് ഇവിടെ പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ ഇൻ എ വർക്ക്ഷീറ്റ്. ഒരു വർക്ക്ഷീറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് എന്ത് ചെയ്യുന്നു ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റ് ചെയ്യുന്നു. അതായത് ഡേറ്റകൾ ഇൻപുട്ട് ചെയ്തുകൊണ്ട് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനാണ് നമ്മളുടെ ചാർട്ട് എന്നുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ചാർട്ടുകൾ ഏതെല്ലാമാണ് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഇവിടെ നമ്മൾ മൂന്ന് രീതിയിലുള്ള ചാർട്ടുകളെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താ പറയുന്നത് കോളം ചാർട്ട്. ഇതാണ് കോളം ചാർട്ട് കൊണ്ട് ഇവിടെ മെയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. കോളം ചാർട്ട് ആർ യൂസ്ഫുൾ ഫോർ ഷോയിങ് ഡേറ്റ ചേഞ്ചിങ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് അനുസരിച്ച് ഡേറ്റകൾ എന്ത് ചെയ്യുന്നു ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് റെപ്രസെന്റ് ചെയ്യുന്നു യൂസ്ഫുൾ ആയിട്ട് ഷോ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോളം ചാർട്ട് എന്ന് പറയുന്നത്. ഓർ ഫോർ ഇല്ലസ്ട്രേറ്റിംഗ് കമ്പാരിസൺ അമംഗ് ഐറ്റംസ്. ഐറ്റംസ് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ നമ്മൾ ഈ വർഷത്തെ ഒരു സെയിൽസും ഇതിനു മുന്നേ വർഷത്തെ സെയിൽസും നമ്മൾ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ വേണ്ടി വളരെ സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കോളം ചാർട്ട് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഹിയർ ദ ഡേറ്റ സീരീസ് ആർ ഡിസ്പ്ലേഡ് വെർട്ടിക്കലി. ഡേറ്റകളെല്ലാം എന്ത് ചെയ്യുന്നത് നമ്മൾ വെർട്ടിക്കൽ ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഓരോ വെർട്ടിക്കൽ ബാർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ കോളം ചാർട്ട്. രണ്ടാമതായി നമുക്ക് ഇവിടെ നോക്കി കാണേണ്ട ടൈപ്സ് ഓഫ് ചാർട്ടുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നത് ബാർ ചാർട്ടിനെ കുറിച്ചാണ്. ബാർ ചാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കോളം ചാർട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബാർ ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ഡേറ്റകളെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മളുടെ ബാർ ചാർട്ട് എന്നുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് ചാർട്ട് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് പൈ ചാർട്ട്. എന്താണ് പൈ ചാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സിംഗിൾ വേരിയബിൾസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ ഡിസിഷൻ മേക്കിംഗിൽ എത്തുന്നതിനാണ് നമ്മളുടെ പൈ ചാർട്ട് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇവിടെ ഡേറ്റ സീരീസ് ഡിസ്പ്ലേ ചെയ്യുന്നത് പെർസെന്റേജിലാണ്. ഇറ്റ് ഹാസ് ഓൺലി വൺ ഡേറ്റ സീരീസ്. വൺ ഡേറ്റ സീരീസ് മാത്രമേ ഈ ഒരു പൈ ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിസിഷൻ മേക്കിംഗിലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ബേസിക്കലി ഒരു മൂന്ന് ടൈപ്സ് ഓഫ് ചാർട്ടിനെ കുറിച്ചാണ് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കി കാണേണ്ടതായിട്ട് വരുന്നത്. സോ ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് തന്നെയാണ്. ഇത് നമ്മൾ കോളം ചാർട്ടിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് നമുക്ക് എന്താണ് ബാർ ചാർട്ടാണ്. ദെൻ മുകളിൽ കാണിച്ചിരിക്കുന്നത് പൈ ചാർട്ടിന് എക്സാമ്പിൾ ആണ്. ഇത്തരം രീതിയിലാണ് നമ്മൾ ഡേറ്റകൾ എന്ത് ചെയ്യുന്നത് നമുക്ക് അക്കൗണ്ടിംഗ് ഡേറ്റകൾ എന്ത് ചെയ്തു നമുക്ക് ഗ്രാഫിലൂടെ അല്ലെങ്കിൽ ചാർട്ടിലൂടെ റെപ്രസെന്റേജ് കാണിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ഫിഗറുകൾ കാണുമ്പോൾ തന്നെ ഡിസിഷൻ മേക്കിംഗ് വളരെ ഈസി ആയിട്ട് നമുക്ക്
ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചാർട്ട് വരയ്ക്കുമ്പോൾ ഇതിന് അതിൻ്റെതായ കുറെ കമ്പോണൻസുകളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കുറെ എലമെന്റ്സുകളുണ്ട്. സോ അടുത്ത് നമുക്ക് പഠിക്കേണ്ടതും അത് തന്നെയാണ്. ദാറ്റ് ഈസ് എന്ത് ചെയ്യുന്നു, ഒരു ചാർട്ടിന്റെ കമ്പോണൻസുകൾ ഏതെല്ലാമാണ്, അല്ലെങ്കിൽ ഒരു ചാർട്ടിന്റെ എലമെന്റുകൾ ഏതെല്ലാമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു ടു ഡയമെൻഷണൽ എന്താണ് കോളം ചാർട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടു ഡയമെൻഷണൽ കോളം ചാർട്ട് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇതിന്റെ ഒരു പാർട്ടുകൾ അല്ലെങ്കിൽ ഇതിന്റെ എലമെന്റുകളെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏകദേശം ഇവിടെ ഒരു 14 ടൈപ്സ് എലമെന്റുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്, ചാർട്ട് ഏരിയ. എന്താണ് ചാർട്ട് ഏരിയ? ചാർട്ട് ഏരിയ എന്ന് പറയുന്നത് ഞാൻ ഈ റെഡ് ലൈൻ അതായത് റെഡ് റെക്ടാംഗിൾ എത്രയാണ് ആ ഫുൾ പോർഷനെയാണ് നമ്മളിവിടെ ചാർട്ട് ഏരിയ എന്ന് കൊണ്ട് മെയിൻ ചെയ്യുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് എന്താണ്, പ്ലോട്ട് ഏരിയ. പ്ലോട്ട് ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? പ്ലോട്ട് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു എന്താ ചാർട്ട് ഏരിയക്ക് അകത്ത് ഉപയോഗിക്കുന്ന ഡേറ്റ എന്തുമാത്രം ഉപയോഗിക്കുന്നു അത്രയും പാർട്ടിനെയാണ് നമ്മളിവിടെ എന്തെന്നറിയപ്പെടുന്നത്, പ്ലോട്ട് ഏരിയ എന്നുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. ഇതിന് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ചാർട്ട് ഫ്ലോർ, ദാറ്റ് ഈസ് ആ ചാർട്ട് സ്റ്റാൻഡ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പാർട്ടിനെയാണ് നമ്മളിവിടെ എന്തറിയപ്പെടുന്നത്, ചാർട്ട് ഫ്ലോർ എന്നുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. അടുത്തൊരെണ്ണം ഏതാ പറയുന്നത്, ചാർട്ട് മെയിൻ ടൈറ്റിൽ. ഈ ഒരു ചാർട്ടിന് എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും ഒരു ടൈറ്റിൽ കൊടുക്കണം. ആ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മളിവിടെ ചാർട്ട് മെയിൻ ടൈറ്റിൽ എന്ന് കൊണ്ട് മെയിൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ടോട്ടൽ സെയിൽസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് മേഖലയാണ് ചാർട്ട് സബ് ടൈറ്റിൽ. നമുക്ക് മെയിൻ ടൈറ്റിലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു സബ് ടൈറ്റിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. അത് എന്ത് ചെയ്യുന്നു, മെയിൻ ടൈറ്റിന് തൊട്ട് താഴെയായിട്ട് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് പ്രോഡക്റ്റ് വൈസ് ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചാർട്ട് സബ് ടൈറ്റിലായിട്ട് ഉപയോഗിക്കുന്നത് പ്രോഡക്റ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ എന്താണെന്നാണ്. ദെൻ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, ഇസഡ് ആക്സിസ് ഉണ്ട്. ദാറ്റ് ഈസ് നമ്മൾ നോർമലി ഒരു ചാർട്ടുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ബേസിക്കലി രണ്ട് ആക്സിസുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്, എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എക്സ് ആക്സിസ്, ദെൻ അതുപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് വൈ ആക്സിസ് ആണ്. എങ്കിൽ ടു ഡയമെൻഷൻ ഡയഗ്രാം അല്ലെങ്കിൽ ത്രീ ഡയമെൻഷൻ ഡയഗ്രാമിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ആക്സിസ് കൂടെ ഉപയോഗിക്കുന്നു, അതാണ് ഇസഡ് ആക്സിസ് എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ ഒരു ടു ഡയമെൻഷൻ ഡയഗ്രാം ആയതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ എട്ടാമത്തെ പോയിന്റ് ആയിട്ട് ഈ ഇസഡ് ആക്സിസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തത്. ഒൻപതാമത് പറയുന്നത് എന്താണ്, ആക്സിസ് ടൈറ്റിൽ. ഈ ഒരു ആക്സിസിന് എന്ത് ചെയ്യുന്നു, ടൈറ്റിൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിന്റെ ടൈറ്റിൽ ഇവിടെ നമ്മൾ രണ്ട് ടൈപ്പ് ആക്സിസ് ആണ് ഇവിടെ പറയുന്നത്, എക്സ് ആക്സിസ് ഉണ്ട്, അതുപോലെ തന്നെ വൈ ആക്സിസ് ഉണ്ട്. അതിന്റെ എക്സ് ആക്സിസിൽ എന്താണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഡേറ്റകൾ, അതുപോലെ തന്നെ വൈ ആക്സിസിൽ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇതിനെയാണ് നമ്മളിവിടെ ആക്സിസ് ടൈറ്റിൽ എന്നുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് മേഖലയാണ് ഡേറ്റ പോയിന്റ്. ഡേറ്റ പോയിന്റ് ഇവിടെ മെയിൻ ചെയ്യുന്നത് എന്തുമാത്രം ഡേറ്റകളാണ് നമ്മളിവിടെ എവിടെ വരെയാണ്, അല്ലെങ്കിൽ എത്ര പോയിന്റുകളാണ് ഓരോന്നിനും നമ്മൾ എന്താണ് എത്ര മാക്സിമം പോയിന്റ് വരെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു പാർട്ടിനെ കാണിക്കുന്നതാണ് ഡേറ്റ പോയിന്റ് എന്ന് പറയുന്നത്. ഡേറ്റ സീരീസ് എന്ന് പറയുന്നത് എന്താണ്, ഡേറ്റ സീരീസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് താഴെ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതൊക്കെ പോയിന്റാണ് ഇവിടെ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് ദെൻ ടേബിൾ അങ്ങനെ കുറച്ച് പോയിന്റുകളാണ് കൊടുത്തേക്കുന്നത്, ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത് ഡേറ്റ സീരീസ് എന്ന് കൊണ്ട് മെയിൻ ചെയ്യുന്നത്. 12th ഇവിടെ പറയുന്നത് എന്താണ്, ലെജൻഡ്. ലെജൻഡ് എന്ന് പറയുന്നത് എത്ര ഡേറ്റകളാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ബേസിക്കലി രണ്ട് ഡേറ്റകളുടെ കമ്പാരിസൺ ആണ് നടത്തുന്നത്. രണ്ട് ഡേറ്റകളുടെ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ രണ്ട് പർട്ടിക്കുലർ ഡേറ്റകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ജാനുവരി ഫെബ്രുവരി, ഇതിനെയാണ് നമ്മളിവിടെ ലെജൻഡ് എന്നുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. ദെൻ അടുത്തൊരു ഇമ്പോർട്ടന്റ് മേഖലയാണ് ഡേറ്റ ലേബൽ. എന്താണ് ഡേറ്റ ലേബൽ കൊണ്ട് മെയിൻ ചെയ്യുന്നത്, ദാറ്റ് ഈസ് എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മൾ ടോപ്പിൽ അതായത് എത്രമാത്രമാണ് മാക്സിമം എന്ന് കാണിക്കാൻ വേണ്ടി, ദാറ്റ് ഈസ് ഓരോ സെറ്റിലും നമുക്ക് എത്രമാത്രമാണ് നമുക്ക് മാക്സിമം വരുന്നത്, ആ ഒരു മാക്സിമം പോയിന്റ് റിട്ടേൺ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇതിനെയാണ് ഡേറ്റ ലേബൽ കൊണ്ട് മെയിൻ ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഗ്രിഡ് ലൈൻസ്. ഗ്രിഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഓരോ എന്തെയുന്നു 200 ദെൻ 400 600 ഇങ്ങനെ ഓരോ ലൈനുകൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു, ഇതിനെയാണ് നമ്മൾ ഗ്രിഡ് ലൈനുകൾ എന്ന് മീൻ ചെയ്യുന്നത്. ഇങ്ങനെ ബേസിക്കലി ഒരു 14 എലമെന്റുകളാണ് ചാർട്ടുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചാർട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് എലമെന്റുകൾ എന്നും പറഞ്ഞ് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. പരീക്ഷയ്ക്കും ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഫോക്കസ് ചെയ്ത് ബേസ് ചെയ്തുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അടുത്ത നമുക്ക് നോക്കി കാണേണ്ടത് ഈ ഒരു ചാർട്ടുമായി ബന്ധപ്പെട്ട് ഈ ചാർട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രാഫ് ഉപയോഗിക്കുമ്പോൾ ഒരു ബിസിനസ് ഡേറ്റകൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ ഒരു ഓർഗനൈസേഷന് ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ഡേറ്റകൾ എന്ത് ചെയ്യുന്ന ചാർട്ട് രൂപത്തിൽ അല്ലെങ്കിൽ ഗ്രാഫ് രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്നാണ് അടുത്ത് നമുക്ക് നോക്കി കാണേണ്ടതായിട്ട് വരുന്നത്. ബേസിക്കലി ഞാനൊരു 5
Computerized accounting in the Pradeshika, other Markalella, Ningal Kitate, and Ashim Sikund, Nurtun, Namaskaram.